गुड मॉर्निंग ऑल इन वीडियो कई दिवस मैच द फॉलोइंग सेकंड पार्ट अमय कम क्वेश्चन कंप्लीट पची अब अब कंप्लीट कुछ क्वेश्चनसू डिस्कस मैच द फॉलोइंग तेनाद कुछ सैटे निचयपड़ता इन उद्देश्य മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ എക്സാമിനേഷന് രണ്ട് സെറ്റ് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാകും അതായത് അഞ്ച് മാർക്കിന് ഒരു സെറ്റ് അഞ്ച് മാർക്കിന് മറ്റൊരു സെറ്റ് അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് എൻഷുർ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാവശ്യം മാച്ച് ദ ഫോളോയിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക വെറും രണ്ട് കള്ളി മാത്രമേ ഉള്ളൂ ഇതുപോലെ മൂന്ന് കള്ളി ഉണ്ടാവില്ല ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആയത് കാരണമാണ് ഇതിങ്ങനെ മൂന്നായിട്ട് വരുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ മാർക്ക് പത്ത് മാർക്ക് കിട്ടുന്ന കാര്യം ഒരുപാട് എഴുതി പിടിപ്പിക്കൊന്നും വേണ്ട അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് അവസാനം വരെ ഒബ്സർവ് ചെയ്യുക വല്ലാണ്ട് പറയണില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം 2019 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വന്നൊരു ചോദ്യമാണ് ഇത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു സൊല്യൂഷൻ മാത്രം ഒന്നാമത്തെ സൊല്യൂഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ് അതായത് വർഗാടിസ്ഥാനത്തിലുള്ള ബി സെക്ഷനിൽ ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ് ബി സെക്ഷനിൽ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് കർഷക പ്രസ്ഥാനവുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് കാരണം കർഷകർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ടവരാണ് അപ്പം ആ വർഗത്തിൽപ്പെട്ടവരാണ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് അപ്പം അത് കർഷക പ്രസ്ഥാനമാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് സി സെക്ഷനിൽ വർക്കേഴ്സ് മൂവ്മെൻറ്റ് അതായത് തൊഴിലാളികളുടെ പ്രസ്ഥാനം തൊഴിലാളികളും ഒരു പ്രത്യേക ക്ലാസ്സിൽ പെടുന്നതാണ് സോ ക്ലാസ് ബേസ്ഡ് മൂവ്മെൻറ്റ് പെസൻറ്റ് മൂവ്മെൻറ്റ് വർക്കേഴ്സ് മൂവ്മെൻറ്റാണ് കറക്റ്റ് മാച്ച് അടുത്തത് ജാതി അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനം ജാതി അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനവും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ദളിത് പ്രസ്ഥാനവുമായിട്ടാണ് സി സെക്ഷനിൽ ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റുമായിട്ടാണ് അത് കറക്റ്റ് മാച്ച് ചെയ്യുന്നത് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയുന്നത് പിന്നോക്ക ജാതിക്കാർ അവരുടെ റിസർവേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് അത് ഒരു ജാതി അടിസ്ഥാനത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനമാണ് നെക്സ്റ്റ് വിമൻസ് മൂവ്മെൻറ്റ് അതായത് സ്ത്രീ പ്രസ്ഥാനം സ്ത്രീ പ്രസ്ഥാനവുമായി കറക്റ്റ് മാച്ച് ചെയ്യുന്നത് ബി സെക്ഷനിലെ AIWC ഓൾ ഇന്ത്യ വുമൺ കോൺഫറൻസ് അത് സീൽ സെക്ഷനിലെ വനിതകളുടെ പ്രശ്നങ്ങളുമായിട്ടാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ദെൻ ഇക്കോളജിക്കൽ മൂവ്മെൻറ്റ് അഥവാ പരിസ്ഥിതി പ്രസ്ഥാനം അത് ചിപ്കോ പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനം ഗൗരാദേവിയുടെ നേതൃത്വത്തിൽ ഉത്തരാഖണ്ഡിൽ നടന്നൊരു പ്രസ്ഥാനമാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ അത് കറക്റ്റായിട്ട് ചിപ്കോ പ്രസ്ഥാനവും അശാന്ത വനങ്ങൾ എന്ന പുസ്തകത്തിലാണ് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്നത് അതുകൊണ്ട് അശാന്ത വനങ്ങളാണ് അതിന് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ദെൻ ട്രൈബൽ മൂവ്മെൻ്റാണ് ലാസ്റ്റ് ഗോത്രവർഗ പ്രസ്ഥാനം അത് ജാർഖണ്ഡ് പ്രസ്ഥാനവുമായിട്ടാണ് ട്രൈബൽ മൂവ്മെൻറ്റ് മാച്ച് ചെയ്യുന്നത് അത് നോർത്ത് ഈസ്റ്റിലാണ് ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കിട്ടാവുന്നതേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് പോകണം അതിൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്ത സെറ്റ് നോക്കാം നമുക്ക് March 2018 ഒരു ക്വസ്റ്റ്യൻ സെറ്റാണ് തന്നിരിക്കുന്നത് MN ശ്രീനിവാസ് ബ്രിട്ടീഷ് ഭരണം ആഗോളവൽക്കരണം അഥവാ ഗ്ലോബലൈസേഷൻ ഇന്ത്യ ചിപ്കോ പ്രസ്ഥാനം ബി സെക്ഷനിൽ ഇക്കണോമിക് ലിബറലൈസേഷൻ അതായത് സാമ്പത്തിക ഉദാരവൽക്കരണം ഇലക്ട്രോണിക് മണി ഹിമാലയൻ ഫുഡ് ഹിൽസ് ഹിമാലയൻ താഴ്വര ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ ലാസ്റ്റ് സാൻസ്ക്രിട്ടൈസേഷൻ സി സെക്ഷനിൽ മുതലാളിത്തം പാശ്ചാത്യവൽക്കരണം 1991 ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി അതായത് പാരിസ്ഥിതിക സുസ്ഥിരത ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ രാജ്യാന്തര കോർപ്പറേഷനുകൾ ഇനിയൊന്ന് മാച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങളിത് എഴുതിയെടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കണം എന്നിട്ടേ ടീച്ചറുടെ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കാൻ പാടുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ ആൻസർ ഇങ്ങനെ കേട്ടുവിടരുത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടായിരിക്കണം ഇത് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ MN ശ്രീനിവാസ് അല്ലേ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാവുന്നതാണ് സാൻസ്ക്രിട്ടൈസേഷൻ അദ്ദേഹം കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് സംസ്കൃതവൽക്കരണം സി സെക്ഷനിൽ ഏതുമായിട്ടാണ് യോജിക്കുക പറ സി സെക്ഷനിലെ
ക്യാപിറ്റലിസമുണ്ട്, വെസ്റ്റേണൈസേഷൻ 1991 ഏതുമായിട്ടാണ്? വെസ്റ്റേണൈസേഷനുമായിട്ടാണ് യോജിക്കുന്നത്. കാരണം എം എൻ ശ്രീനിവാസിൻ്റെ രണ്ട് കോൺസെപ്റ്റാണ് ഏത്, സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും എന്നുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് റൂൾ അഥവാ ബ്രിട്ടീഷ് ഭരണം. ബി സെക്ഷനിലെ മോഡേണൈസേഷൻ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് മോഡേണൈസേഷൻ. സി സെക്ഷനിലെ മുതലാളിത്തം. അപ്പോൾ ബ്രിട്ടീഷ് ഭരണം മൂലമാണ് ആധുനികവൽക്കരണവും മുതലാളിത്തവും ഉണ്ടായത്. അതാണ് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ദെൻ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം മൂലം കൊണ്ടുവന്ന ഒരു ഇക്കണോമിക് ട്രാൻസാക്ഷൻ രീതിയാണ് ഇലക്ട്രോണിക് മണി. ആ ഇലക്ട്രോണിക് മണി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മൾട്ടിനാഷണൽ കോർപ്പറേഷനായ ട്രാൻസ് നാഷണൽ കോർപ്പറേഷനുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ, ഇലക്ട്രോണിക് മണി, ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻ, അതാണ് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ഇന്ത്യ, ഇന്ത്യ ഇക്കണോമിക് ലിബറലൈസേഷൻ, ഇന്ത്യ ഉദാരവൽക്കരണം, സാമ്പത്തിക ഉദാരവൽക്കരണം അഡോപ്റ്റ് ചെയ്ത വർഷമാണ് 1991. സി സെക്ഷനിലെ 1991. പക്ഷേ ഇത് ഗ്ലോബലൈസേഷനും ഇന്ത്യയും രണ്ട് ഒരു ഓപ്ഷൻസും ഇതിൽ തന്നതുകൊണ്ട് തന്നെ പല കുട്ടികളും ഇത് കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു ഒരു വഴി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് മണി ആൻഡ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എഴുതുക. ഇന്ത്യ ഇക്കണോമിക് ലിബറലൈസേഷൻ 1991, അങ്ങനെ തന്നെ പോകണം. ഇത് ഗ്ലോബലൈസേഷൻ ഇക്കണോമിക് ലിബറലൈസേഷനോട് മാച്ചാണോ എന്ന് ചോദിച്ചാൽ അതും മാച്ചാണ്. പക്ഷേ അതിനേക്കാൾ മാച്ചായത് താഴെയുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ മാച്ച് ചെയ്തത്. അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ വരിക. നിങ്ങൾ നല്ലോണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ചിപ്കോ പ്രസ്ഥാനമാണ് ലാസ്റ്റ് ഉള്ളത്. അത് പിന്നെ തെറ്റാനൊന്നും ചാൻസ് ഇല്ല, വളരെ ഈസിയാണ്. ഹിമാലയൻ താഴ്വരകളിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിലായിരുന്നു. ഗൗരാദേവി നിങ്ങൾക്കറിയാലോ, അവരെ ലീഡറെ കുറിച്ചൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ഹിമാലയൻ താഴ്വര, സി സെക്ഷനിൽ, പാരിസ്ഥിതിക സുസ്ഥിരത, മരങ്ങൾ കട്ട് ചെയ്യുന്നതിന് എതിരെയാണ് പിന്നെ അശാന്ത വനങ്ങൾ എന്ന പുസ്തകത്തിൽ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. മരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകും, സോയിൽ ഇറോഷൻ ഉണ്ടാകും, മണ്ണൊലിപ്പ് ഉണ്ടാകും. അപ്പോൾ പരിസ്ഥിതിയുടെ സുസ്ഥിരത, സസ്റ്റൈനബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ചിപ്കോ പ്രസ്ഥാനം, ഹിമാലയൻ താഴ്വര, ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. സോ ഈ ഒരു 5 മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തൂല എന്ന് കരുതുന്നു. നെക്സ്റ്റ് സെറ്റിലേക്ക് പോവാണ്. March 2019, അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ എക്സാമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എ സെക്ഷൻ ആൽഫ്രഡ് ഗെൽ, നഗരത്താർ, ബഞ്ചാറാസ്, മാക്സ് വെബർ, മാർവാരീസ്. ബി സെക്ഷൻ ട്രൈബൽ ഗ്രൂപ്പ്, കൊളോണിയൽ പീരീഡ്, സ്റ്റാറ്റസ് സിംബൽ, വീക്ക്ലി മാർക്കറ്റ്, ഇൻഡിജിനസ് ട്രേഡിംഗ് സിസ്റ്റം, അതായത് തദ്ദേശീയ വ്യാപാര ശൃംഖല. സി ലൈഫ് സ്റ്റൈൽ, ട്രേഡ് ഇൻ സാൾട്ട്, ഉപ്പിൻ്റെ വ്യാപാരം, ന്യൂ മെർച്ചൻറ്റ് കമ്മ്യൂണിറ്റി, പുതിയ വ്യാപാര സമുദായം, ബാങ്കിങ് സിസ്റ്റം, ബാങ്കിങ് സമ്പ്രദായം, ധുരൈ. ഇത് അധികവും വന്നിരിക്കുന്നത് 4th ചാപ്റ്ററിലാണ്. മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുമാണ് കംപ്ലീറ്റ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ആ പാഠം വിട്ടുപോയിട്ടുള്ളവർക്ക് ഈ ഒരു മാർക്കേ പോകും. അപ്പോൾ നിങ്ങൾ ഒരു പാഠവും എന്ത് ചെയ്യരുത്, ഒഴിവാക്കാതെ വേണം പഠിക്കാൻ. എല്ലാ പാഠവും നിങ്ങൾ പഠിക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, ഈ ഒരു ചോദ്യം ഫുൾ ഒരു പാഠത്തു നിന്ന് മാത്രമാണ് മാച്ച് ദ ഫോളോയിങ്. വളരെ ഈസിയാണ് ആ പാഠം പഠിച്ചവർക്ക്. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആൽഫ്രഡ് ഗെൽ, നമുക്കറിയാം 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ആൽഫ്രഡ് ഗെൽ വാസ് എൻ ആന്ത്രോപോളജിസ്റ്റ് അല്ലേ. അദ്ദേഹം ഒരു പ്രശസ്തനായ നരവംശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് പഠിച്ചത്? അദ്ദേഹം ബി സെക്ഷനിലെ വീക്ക്ലി മാർക്കറ്റ്, ആഴ്ച ചന്തകളെക്കുറിച്ചാണ് പഠിച്ചത്. എവിടെയുള്ള? സി സെക്ഷനിലെ ധൊരൈ ഗ്രാമം. ധൊരൈ ഗ്രാമത്തിലെ ആഴ്ച ചന്തകളെക്കുറിച്ച് സ്റ്റഡി നടത്തിയ നരവംശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ഗെൽ. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ഒരു മാർക്കറ്റിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കവിടെ സോഷ്യൽ റിഫ്ലക്ഷൻസ് കാണാം. സമൂഹത്തിലുള്ള ആ ഒരു ശ്രേണീകരണം എവിടെയും നമുക്ക് കാണാവുന്നതാണ്, ആ മാർക്കറ്റിൽ കാണാം. അതിൻ്റെ ഏറ്റവും സെൻറ്ററിലെല്ലാം പിന്നെ കച്ചവടം നടത്തുന്നത് ഹയർ കാസ്റ്റും അതിൻ്റെ പാർശ്വ എന്താ പറയുക പെരിഫറൽ പാർട്ടിലൊക്കെ, അതായത് അതിൻ്റെ പിന്നാപ്പുറങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നത് താഴ്ന്ന ജാതിയിലുള്ള ഗോത്രവർഗ വിഭാഗങ്ങളുമാണ്. അപ്പോൾ ആ ഒരു മാർക്കറ്റിലേക്ക് നോക്കിയാൽ തന്നെ സാമൂഹികമായ ശ്രേണീകരണം നമുക്കവിടെ കാണാം എന്ന് പറയുന്ന ഒരു
കൺസെപ്റ്റാണ് ആൽഫ്രഡ് ഗെൽ വീക്ക്ലി മാർക്കറ്റിലൂടെ നമുക്ക് ദൊരൈ ഗ്രാമത്തിലെ വീക്ക്ലി മാർക്കറ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ദെൻ നഗരത്താർ. നഗരത്താർ എന്ന് പറയുന്നത് പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു തദ്ദേശീയ വ്യാപാര ശൃംഖല കൊണ്ടുവന്ന ഒരു വിഭാഗമാണ്. അവർ ജാതി, കിൻഷിപ്പ്, ഫാമിലി, ജോയിൻറ്റ് ഫാമിലി എന്നിവ ഉപയോഗിച്ച് കൊണ്ടാണ് അവരുടെ ഒരു വ്യാപാരം പണ്ട് കാലത്ത് നടത്തിയിരുന്നത്. അവരുടെ ഇടയിൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നഗരത്താർ, ഇൻഡിജിനസ് ട്രേഡിംഗ് സിസ്റ്റം ആൻഡ് ബാങ്കിങ് സമ്പ്രദായം, ഇതാണ് കറക്റ്റ് മാച്ച് ചെയ്യുന്നത്. ദെൻ ബഞ്ചാറാസ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ് ബഞ്ചാറാസ് എന്ന് പറയുന്നത്. ഇവർ ബ്രിട്ടീഷ് കാലഘട്ടത്തിലൊക്കെ ഉപ്പ് വ്യാപാരം നടത്തിയിരുന്നു. സോ ബഞ്ചാറാസ് ട്രൈബൽ ഗ്രൂപ്പ്, ട്രേഡ് ഇൻ സാൾട്ട്, ഉപ്പ് വ്യാപാരം നടത്തിയവർ. മാക്സ് വെബർ. നെക്സ്റ്റ് മാക്സ് വെബർ. അദ്ദേഹം പദവി ചിഹ്നം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്നു. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഓരോ ആളുകൾ ഈ ഒരു കോൺസെപ്റ്റ് മാക്സ് വെബറിൻ്റെ ഈ ഒരു ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റ് സത്യത്തിൽ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു പോയാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ മാക്സ് വെബർ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ആണ് കേട്ടോ. മാക്സ് വെബറിൻ്റെ സ്റ്റാറ്റസ് സിംബലിലൂടെ എന്താണ് പറയുന്നത്? ഓരോരുത്തരും അവരുടെ ലൈഫ് സ്റ്റൈൽ നോക്കിയാൽ തന്നെ നമുക്ക് അവരുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാം. അതായത് നല്ല ക്യാഷുള്ള ആളുകൾ അവരുടെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി ബ്രാൻഡഡായ ഐറ്റംസൊക്കെ ആയിരിക്കും യൂസ് ചെയ്യാം. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസിലൂടെയും അതുപോലെ വെഹിക്കിളിലൂടെയൊക്കെ നമുക്ക് അവരുടെ സ്റ്റാറ്റസ് മനസ്സിലാകും. അവരുടെ ലൈഫ് സ്റ്റൈലിലൂടെ അവരുടെ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മാക്സ് വെബർ കൊണ്ടുവന്നത്. ലാസ്റ്റ് വൺ, മാർവാരീസ്. മാർവാരീസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു പുതിയ വ്യാപാര സമുദായമാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഒരുക്കിയ പുതിയ പരിഷ്കാരങ്ങളിൽ നിന്നും ഒരുപാട് അഡ്വൻറ്റേജസ് ഉണ്ടായിട്ട് അതിലൂടെ ആ അഡ്വൻറ്റേജസ് യൂസ് ചെയ്ത് നല്ലൊരു വ്യാപാര ഗ്രൂപ്പായി മാറിയവരാണ് മാർവാരീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ടാറ്റ ബിർളമാരൊക്കെയും മാർവാരീസിൽ പെടുന്നവരാണ് എന്ന് പറയപ്പെടുന്നു. സോ ദ മാർവാരീസ് കൊളോണിയൽ പീരീഡ് ആൻഡ് ന്യൂ മെർച്ചന്റ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തൂല എന്ന് വിചാരിക്കട്ടെ. അടുത്ത സെറ്റിലേക്ക് പോവാം. ഇനി 2018 മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ സെക്ഷൻ, മീഡിയ, മാധ്യമങ്ങൾ, പോസ്റ്റ് ഫോഡിസം, പഞ്ചായത്തി രാജ്, ന്യായ പഞ്ചായത്ത്, ബാംഗ്ലൂർ. ബി സെക്ഷൻ, 73 ഭരണഘടനാ ഭേദഗതി, IT മേഖല, പ്രൊഡക്ഷൻ അറ്റ് ഡിസ്പേഴ്സ്ഡ് ലൊക്കേഷൻ. അതായത് ഒരു ഉൽപ്പന്നം വിവിധ സ്ഥലങ്ങളിൽ ഉൽപ്പാദനം നടത്തുന്നു. വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ. വില്ലേജ് കോർട്സ് അഥവാ വില്ലേജ് കോടതികൾ. സി സെക്ഷൻ, പെറ്റി കേസസ്, ചെറിയ കുറ്റകൃത്യങ്ങൾ. ജവഹർലാൽ നെഹ്റു. ജ്ഞാനസമ്പദ് വ്യവസ്ഥ അഥവാ നോളജ് ഇക്കണോമി. ഗ്രാമസഭ. ലാസ്റ്റ് വൺ, നൈക് കമ്പനി. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതൊരൊറ്റ ചാപ്റ്ററിൽ നിന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഇത് 2-3 ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. മീഡിയ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, അതായത് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ തൊട്ട് മുന്നേയുള്ള ചാപ്റ്റർ, 14 ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ വ്യാവസായിക മേഖലയിലെ മാറ്റവും എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്, ആ ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഡെമോക്രസിയുടെ പാഠത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഇത് മിക്സഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ്, മാധ്യമങ്ങൾ. ബി സെക്ഷനിൽ മീഡിയയുമായിട്ട് യോജിക്കുന്നത് വാച്ച് ഡോഗ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ കാവൽനായ. അങ്ങനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അതായത് മാധ്യമങ്ങളെ ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്തത് പോസ്റ്റ് ഫോഡിസം. പോസ്റ്റ് ഫോഡിസം ബി സെക്ഷനിലെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്പേഴ്സ്ഡ് ലൊക്കേഷൻ. ഒരു ഉൽപ്പന്നം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതുമായിട്ടാണ് കറക്റ്റായി യോജിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് നൈക്ക് കമ്പനിയാണ്. നൈക്കാണ് സോൾഡേഴ്സിന് ഷൂ വിറ്റിട്ട് വളരെ ഫേമസ് ആയ ഒരു കമ്പനിയായി മാറിയത്. അത് പ്രൊഡക്ഷൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മാറി മാറി പ്രൊഡക്ഷൻ സെൻറ്റർ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി ഫേമസ് ആയി വന്നത്. ഫിൽ നൈറ്റ് ആയിരുന്നു ആ കമ്പനിയുടെ ഉടമസ്ഥൻ. ആ കമ്പനി യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡിവിഷൻ ഓഫ് ലേബറാണ്.
അതുപോലെ തന്നെ പോസ്റ്റ് ഫോർഡിസവും ഫോർഡിസവും ഒക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പെർഫെക്റ്റായിട്ട് മാച്ചായിട്ട് വരുന്നത്. ദെൻ പഞ്ചായത്തി രാജ്, അത് നമുക്കെല്ലാവർക്കും അറിയാം, 73-ാം ഭരണഘടനാ ഭേദഗതി. അത് ഗ്രാമസഭ, ഗ്രാമസഭകൾക്ക് കംപ്ലീറ്റ് അധികാരം, ജന അധികാര വികേന്ദ്രീകരണം നൽകുന്ന ഒന്നാണത്. ഗ്രാമങ്ങളിലെ സ്വയംഭരണമാണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ്, 73-ാം ഭരണഘടനാ ഭേദഗതി. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടും ഓർക്കേണ്ട മറ്റൊന്നാണ്, എത്ര ശതമാനം റിസർവേഷനാണത് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. 33.33 ആണ് അത് റിസർവേഷൻ കൊടുക്കുന്നത്. അതിൽ തന്നെ 17% SC ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിനോട് ചേർത്ത് പഠിക്കാം. നെക്സ്റ്റ് ന്യായ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത് ചില ഗ്രാമങ്ങളിലുള്ള വില്ലേജ് കോടതികളാണ്. ചെറിയ ചെറിയ പെറ്റി കേസുകൾ, കുറ്റകൃത്യങ്ങളാണ് അതെന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഒരിക്കലും ശിക്ഷ വിധിക്കാൻ അവകാശമില്ലാത്ത കോടതികളാണ് ഈ ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബാംഗ്ലൂർ, അല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയാം, IT കമ്പനികളുടെ പ്രശസ്തമായ സ്ഥലമാണ് ബാംഗ്ലൂർ. എന്തുമായിട്ടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് ഇക്കണോമിയാണ്? നോളജ് ഇക്കണോമിയാണ്. അതായത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ജ്ഞാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ബാംഗ്ലൂർ IT ഫോംസ് നോളജ് ഇക്കണോമി. സോ ഐ തിങ്ക് ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഇതുപോലെ ആവണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈറ്റൊക്കെ ആകും, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും സെറ്റാണ് നിങ്ങളുടെ മുന്നിൽ സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്ത സെറ്റുമായിട്ട് പാർട്ട് 3 വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. നന്നായിട്ട് പഠിക്കുക, വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.